നമസ്കാരം. ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലോഡ്വിൻ ആൻ്റണി. ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു എങ്ങനെ പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെർച്ചൻ്റ് പോർട്ടലിൽ കയറിയതിന് ശേഷം ഒന്നില്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഐ ഡി വെച്ച് സെർച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക, സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് വരും. റൈറ്റ് സൈഡിൽ കസ്റ്റമറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് സർവീസ് റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. സർവീസ് റിക്വസ്റ്റിൽ പാസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, പാസ്ബുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുന്ന കാര്യം ഫിസിക്കൽ പാസ്ബുക്കാണോ ഡിജിറ്റൽ പാസ്ബുക്കാണോ ചോദിക്കും. അതിൽ ഫിസിക്കൽ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിൽ ഇഷ്വൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴ്ത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ പാസ്ബുക്ക് കിറ്റ് നമ്പറാണ്. പാസ്ബുക്കിൻ്റെ ബാക്കിൽ ഒരു കിറ്റ് നമ്പർ ഉണ്ടാവും, അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾ അടിച്ചിരിക്കുന്ന കിറ്റ് നമ്പർ കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊരു മെസ്സേജ് വരും. യു കിറ്റ് നമ്പർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വാലിഡേഷൻ എന്നുള്ള മെസ്സേജ് വരും, അത് ഓക്കെ അടിക്കുക. പിന്നെ ചോദിക്കുന്നത് കസ്റ്റമറുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും, ആ ഒ ടി പി മേടിച്ച് ടൈപ്പ് ചെയ്യുക. ഒ ടി പി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം യുവർ പാസ്ബുക്ക് ഇഷ്യൂസ് സക്സസ്ഫുള്ളി എന്നുള്ള ഇതിൽ വരും, ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഫ്രണ്ട് കവർ പ്രിൻ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഓരോ എൻട്രീസ് നമുക്ക് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.